പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രമേ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഓഗസ്റ്റ് മാസം 20-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിക്കും. പ്രാരംഭവാക്യത്തിലേക്ക്, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുവിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, എന്നിലും നിങ്ങളിലും ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവനുണ്ട്, അവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ അനേകരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അനേകരുടെ ജോലി നഷ്ടപ്പെട്ട്, അനേകരുടെ ബിസിനസ് നഷ്ടമായി, എല്ലാ നിലയിലും ഭാരപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരോട് എന്നിലും നിങ്ങളിലും നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതെന്താ ഇത്ര ഉറപ്പോടെ പൗലോസ് അപ്പോസ്തലനോട് ദൈവം നമ്മോട് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സ്വഭാവം നാം പഠിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ നാം ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ, 1-ാമത്തെ വാക്യം, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. 2-ാമത്തെ വാക്യം, താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. ഇവിടെ നാം വായിച്ചു കേട്ട വാക്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം സൃഷ്ടിപ്പിനെ പൂർത്തീകരിക്കുകയാണ്. നീണ്ട 6 ദിവസങ്ങൾ കൊണ്ട് അതാതിൻ്റെ ക്രമത്തിൽ ദൈവം സകലത്തിനെ സൃഷ്ടിച്ചു. സകലതും സൃഷ്ടിച്ച ശേഷം ദൈവം അതിനകത്തുനിന്ന് നിവർത്തനാകുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നാം പഠിച്ചു കഴിഞ്ഞാൽ, ദൈവം എന്താണോ ഏറ്റെടുത്തത് അതിനെ തീർത്ത ശേഷമാണ് ദൈവം സ്വസ്ഥതയിലേക്ക് വരുന്നത്. പുതിയ നിയമത്തിലും ദൈവത്തിന് മാറ്റമില്ല. ദൈവം പഴയ നിയമത്തിൽ സൃഷ്ടിപ്പിനെ പൂർത്തീകരിച്ചു എങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം വീണ്ടെടുപ്പിനെ പൂർത്തീകരിക്കുന്നത് കാണാൻ കഴിയും. നമുക്കൊരുമിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക്, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. യേശു ശിഷ്യന്മാരോട് മറുപടി പറയുന്ന ഭാഗമാണിത്. ശിഷ്യന്മാർ ആഹാര സാധനവും വാങ്ങി മടങ്ങി വരുമ്പോൾ യേശു അവരോട് പറയുകയാണ്, എന്നെ അയച്ച ഒരു പിതാവുണ്ട്, അവൻ്റെ ഇഷ്ടം തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രത്യേകത, തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ ആഹാരം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം നാം പഠിക്കണമേ. നമ്മെ പല മാർഗത്തിൽ നിന്നും, പ്രത്യേകിച്ച് പാരമ്പര്യത്തിൽ നിന്നും, ജാതീയ മാർഗത്തിൽ നിന്നെല്ലാം വിളിച്ചിറക്കി ഇപ്പോൾ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെയല്ല ഞാനും നിങ്ങളെ സേവിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവം എന്താണോ എന്നിലും നിങ്ങളും കണ്ടിരിക്കുന്നത് അതിനെ പൂർണ്ണമായി അവൻ തികയ്ക്കും. എന്നെയും നിങ്ങളെ വിളിച്ച് വിളി തികയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതിനകത്ത് ഇനി എന്തെല്ലാം എതിരുകളുണ്ടെങ്കിലും ശിഷ്യന്മാരെ നിങ്ങൾ നോക്കണം. ശിഷ്യന്മാർ അല്ലെ അക്കരയ്ക്ക് യാത്രയായാണ്, പല നാരിക ദൂരത്തായി. അവർ കാറ്റിനകത്തും അവർക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന കടൽ തിരമാലയ്ക്കകത്തും വല്ലാതെ അവസാനിച്ചു എന്ന ചിന്തകളിൽ നിൽക്കുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ മുകളിലൂടെ വിളിച്ച ദൈവം വിശ്വസ്തനായി അവരെ മുമ്പിലേക്ക് വെളിപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് വ്യക്തമായി പ്രഭാതത്തിൽ പറയുകയാണ്, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം കൂടെ, യേശു പുളിച്ച മീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു തല ചായച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം
സുവിശേഷം 19:30 നാം വ്യക്തമായി കാണുകയാണ്. യേശു പുളിച്ച മീന് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ദൈവത്തിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കണമേ. ക്രൂശിൽ അവൻ തന്റെ ജീവനെ തന്നുകൊണ്ട് വീണ്ടെടുപ്പിനെ അവൻ പൂർത്തീകരിച്ചു. എങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. ഏത് വിഷയത്തിലാണോ നിങ്ങളിപ്പോൾ പ്രതിസന്ധി അനുഭവിക്കുന്നത്, അതിനും അപ്പുറത്തായിട്ട് ആ പ്രതിസന്ധി, ആ പ്രതികൂലം തോറ്റുപോകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. കാരണം അവൻ നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർണ്ണമായി പൂർത്തീകരിക്കുന്നവനാണ്. വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം മേഖലകളിൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പ്രതികൂലം അനുഭവിക്കുന്നുണ്ടോ, അതിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ കർത്താവ് വിളിച്ച ദൈവം വിശ്വസ്തനായി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി നന്ദി. ഓരോരുത്തരുടെ മുമ്പിൽ അത്ഭുത വാതിലുകൾ തുറക്കാൻ പോകുന്നതിനായി നന്ദി. രോഗത്തിലും ഭാരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിലൊക്കെ കേൾക്കുന്നവർക്ക് വേണ്ടി അത്ഭുതമായ വിടുതലുകൾ അയച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമേ. അതേപോലെ തന്നെ പ്രത്യേകമായി ഓർപ്പിക്കുന്ന ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യണമേ. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കും, നിങ്ങളെ ക്ഷണിക്കുകയാണ്, കടന്നു വരണമേ. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.